ഹായ് ഫ്രണ്ട്സ്, ഐ ആം സുമേഷ് കെ ഷൺമുഖൻ. ഞാനൊരു വിഷ്വൽ ആർട്ടിസ്റ്റാണ്. ഒരു വ്യത്യസ്തമായ വീഡിയോയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഒരു സ്ഥിരതയുള്ള ചിത്രകലാ ശൈലി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നത് ഓരോ ചിത്രകാരൻ്റെയും ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു യുണീക്കായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി, ബ്രാൻഡിങ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അത് നമ്മളെ സഹായിക്കും. എന്നാൽ ഒരു സ്വന്തമായ ഒരു പെയിൻറ്റിങ് ശൈലി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ ഒരു പെയിൻറ്റിങ് ശൈലി ഡെവലപ്പ് ചെയ്തെടുക്കുവാനുള്ള ഒരു 6 സ്ട്രാറ്റജിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, എക്സ്പെരിമെൻ്റ് വിത്ത് ഡിഫറെൻറ്റ് മീഡിയംസ് ആൻഡ് സ്റ്റൈൽ. അതായത് നമുക്ക് മുമ്പ് പലരും പലതരത്തിലുള്ള ശൈലികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശൈലികളെല്ലാം ഒന്ന് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതുപോലെ വ്യത്യസ്തമായ മീഡിയംസ് ഉപയോഗിക്കുക, വ്യത്യസ്തമായ എന്താ പറയുക, ആർട്ട് മെറ്റീരിയൽസ് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് നമുക്ക് വഴങ്ങുന്ന, നമുക്ക് യോജിച്ച ഒരു മീഡിയം നമ്മൾ തന്നെ കണ്ടെത്തണം. അതുപോലെ പലതരത്തിൽ പല ആളുകൾ, പല ആർട്ടിസ്റ്റുകളും പല വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിൽ ഒരുപാട് ചിത്രങ്ങൾ നേരത്തെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണുക, അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, അതുപോലെയൊക്കെ നമ്മളും ചെയ്തു നോക്കുക. അങ്ങനെ സ്ഥിരമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ശൈലി ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഫസ്റ്റായിട്ട് ഉള്ള സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, എക്സ്പെരിമെൻ്റ് വിത്ത് ഡിഫറെൻറ്റ് ടെക്നിക്സ് ആൻഡ് മീഡിയം. രണ്ടാമത്തത്, മറ്റ് കലാകാരന്മാരുടെ ചിത്രങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതാണ്. അതായത് നമ്മൾ ഒരുപാട് കാണണം, ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കാണണം. അപ്പോഴാണ് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റുക, നമുക്കെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വ്യത്യസ്തമായി എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണമെങ്കിൽ നമുക്കാദ്യം മറ്റുള്ള കലാകാരന്മാർ, നമുക്ക് മുൻപുള്ളതും നമുക്ക് ചുറ്റുമുള്ളതുമായ കലാകാരന്മാർ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം. അപ്പോൾ അത് സ്റ്റഡി ചെയ്യണം. അപ്പോൾ നമ്മൾ ആർട്ട് എക്സിബിഷൻസും അതുപോലുള്ള വർക്ക്ഷോപ്പുകളും ഡെമോൺസ്ട്രേഷനുകളും ഒക്കെ നമ്മൾ കാണാൻ ശ്രമിക്കുക, അതിൽ നിന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. വ്യത്യസ്തമായ ശൈലികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ സ്വയം അത് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായി നമ്മളത് പഠിക്കും. അപ്പോൾ അടുത്ത സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, സ്റ്റഡി ദ വർക്ക് ഓഫ് അതർ ആർട്ടിസ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റ് കലാകാരന്മാരെ പഠിക്കുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളുടേതായ ഒരു ശൈലി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക. നെക്സ്റ്റ്, പ്രാക്ടീസ് റെഗുലർലി, അതാണ് അടുത്ത സ്ട്രാറ്റജി. അതായത് സ്ഥിരമായി നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാ ദിവസവും നമ്മൾ വരച്ചുകൊണ്ടേയിരിക്കുക. അത് നമ്മൾ സ്ഥിരമായി അങ്ങനെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് അറിയാണ്ട് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ആകും. അതുകൂടാണ്ട് നമ്മുടെ ചിത്രങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കാൻ തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു താക്കോൽ. അതായത് നല്ലൊരു ശൈലി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിസ്ഥാനപരമായി വേണ്ട ഒരു താക്കോൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ഥിരമായി ആർട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നാണ്. അടുത്തതായിട്ടുള്ളത് നാലാമത്തെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ,
ഫൈൻഡ് യുവർ സ്പെഷ്യാലിറ്റി. അതായത് നമ്മളെല്ലാം വളരെ വ്യത്യസ്തരാണ്, സ്പെഷ്യൽ ആളുകളാണ് ഓരോ വ്യക്തികളും. അവർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ ആ പ്രത്യേകത എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമ്മളൊരു ചിത്രം വരയ്ക്കുന്ന ഒരു കലാകാരനാണ്, കലാകാരി ആണ് എങ്കിൽ അവർക്കൊരു പ്രത്യേകത ഉണ്ട്. അതായത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ വരയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന മീഡിയംസ്, അവരുപയോഗിക്കുന്ന അവരുടെ ചിന്ത പ്രവർത്തിക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്പെഷ്യൽ ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് തന്നെ ഉള്ള നമ്മുടെ സ്പെഷ്യാലിറ്റി നമ്മൾ കണ്ടെത്തണം. അതുപോലെ ചില മീഡിയംസ്, ഇപ്പോൾ നമ്മൾ എല്ലാ മീഡിയംസിലും വളരെ എക്സ്പേർട്ടായിട്ട് കാര്യമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു മീഡിയം സെലക്ട് ചെയ്തിട്ട്, ഏറ്റവും നമ്മൾ കംഫർട്ടായിട്ടുള്ള ഒരു മീഡിയം സെലക്ട് ചെയ്തിട്ട് ആ മീഡിയത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുക നമ്മുടെ സ്കില്ല്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു വ്യത്യസ്തമായ ഒരു ശൈലി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, നമ്മുടേതായ ഒരു ബ്രാൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ പെൻ ഡ്രോയിങ്സിലാണ് കൂടുതൽ, ലൈൻസിലാണ് കൂടുതൽ താല്പര്യം, ലൈൻ വരക്കുന്നതിൽ. അപ്പം പെന്നുകൊണ്ട് രേഖാചിത്രങ്ങൾ അല്ലെങ്കിൽ പെയിൻറ്റിങ്സിൽ തന്നെ വളരെ കൂടുതൽ രേഖകൾ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ ഓരോരുത്തർക്കും ഓരോ ശൈലിയായിരിക്കും. ചിലർക്ക് വളരെ ബ്രൈറ്റ് കളേഴ്സിനോടായിരിക്കും താല്പര്യം. അപ്പോൾ അവർ അത് കൂടുതലായിട്ട് ചെയ്യാം അവരുടെ സ്പെഷ്യൽ ഇത് താല്പര്യം അനുസരിച്ചിട്ട്. ചിലർക്ക് ഓഫ് ബീറ്റ് കളേഴ്സിനോടായിരിക്കും താല്പര്യം. അപ്പോൾ ആ ശൈലിയിൽ മുന്നോട്ട് പോവുക. അങ്ങനെ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നമ്മൾ സ്വയം കണ്ടെത്തുകയും ആ ശൈലി അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിൽ നമ്മൾ വർക്ക് സ്ഥിരമായി ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു വ്യത്യസ്തമായ ഒരു ശൈലി ഡെവലപ്പ് ചെയ്യാൻ അത് നമ്മളെ സഹായിക്കും. അപ്പം നാലാമത്തെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് യുവർ സ്പെഷ്യാലിറ്റി എന്നതാണ്. അടുത്ത സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ യൂസ് എ ലിമിറ്റഡ് പാലറ്റ്, കളർ പാലറ്റ്. അതായത് ഓരോരുത്തർക്കും ഓരോ കളേഴ്സിനോടായിരിക്കും താല്പര്യം, ഓരോ പ്രത്യേക കളേഴ്സിനോട് പ്രത്യേക താല്പര്യങ്ങളുണ്ടാവും ഓരോ ചിത്രകാരനും. ചില ആളുകൾക്ക് റെഡിനോടാണെങ്കിൽ, ചില ആളുകൾക്ക് ബ്ലൂ, ചില ആളുകൾക്ക് ബ്ലാക്ക്, ചില ആൾക്ക് വൈറ്റ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വളരെ ലിമിറ്റഡായിട്ട് ഒരു കളർ പാലറ്റ് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഏത് കളറിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. അതിങ്ങനെ പ്രാക്ടീസിലൂടെ വരും. ഇപ്പോൾ നമ്മളിങ്ങനെ സ്ഥിരമായി പല പല കളറും കൊണ്ട് ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കളർ ഇതാണ്. നമ്മൾ എൻ്റെ ഐഡിയാസ് കൺവേ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് കൺവേ ചെയ്യുന്നത് ഈ കളേഴ്സാണ്, അതുകൊണ്ട് ഞാൻ ഈ കളറുകളിലൂടെ ചെയ്യും എന്ന് ഒരു ചിത്രകാരൻ സ്വയം ബോധ്യപ്പെടുന്ന സമയമുണ്ട്. അപ്പോൾ വളരെ ലിമിറ്റഡായിട്ടുള്ള ഒരു കളർ പാലറ്റ് നമ്മൾ ചിത്രകലയിൽ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ശൈലി പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ലിമിറ്റഡ് കളറിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന കളറിൽ, വളരെ ചുരുങ്ങിയ കളറിൽ നമ്മൾ നമ്മുടെ ഐഡിയാസ് ചിത്രം വരയിലൂടെ അവതരിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് പെട്ടെന്ന് അംഗീകാരം കിട്ടുന്നുള്ള എന്നുവെച്ചാൽ ഒരു യുണീക്കായിട്ടുള്ള നമ്മുടെ ചിത്രം വേറിട്ട് വെക്കും മറ്റ് ചിത്രങ്ങളിൽ നിന്ന് വേറിട്ട് വെക്കും. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ, അതിനൊരു അംഗീകാരം കിട്ടും. അതുപോലെ അത് വളരെ അപ്പീലിംഗ് ആയിരിക്കും ചിത്രങ്ങൾ. കാരണം നമ്മൾ ഒരുപാട് കളേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ അക്കാഡമിക്കൽ സ്റ്റൈലിലൊക്കെ വളരെ പാടുപെട്ട് കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്ന വർക്കുകൾ കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാവും, പക്ഷേ അതത്ര വലിയ അപ്പീലായിരിക്കില്ല. കാരണം അതിന് ഒരു വേറിട്ട ഒരു ശബ്ദം ഉണ്ടാവില്ല. അപ്പോൾ വേറിട്ട ഒരു കാഴ്ചയും ഒരു വേറിട്ട ശബ്ദവും വേറിട്ട ഒരു ശക്തിയും ഉണ്ടാവണമെങ്കിൽ വളരെ ലിമിറ്റഡായിട്ടുള്ള ഒരു കളർ പാലറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസിലൂടെ വേണ്ടതാണ്. എന്നാലും നമുക്ക് സ്വാഭാവികമായും നമ്മൾ ഒരു പ്രത്യേക നമുക്കിഷ്ടപ്പെട്ട കളേഴ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ കളറിലൂടെ സ്ഥിരമായി റിപ്പീറ്റ്ലി ഓരോ ചിത്രങ്ങളും
ഒരു ചിത്രം കഴിഞ്ഞാൽ അടുത്ത ചിത്രവും ആ ഒരു കളറിൻ്റെ ഒരു സ്വാധീനത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും നമുക്കൊരു ഐഡൻറ്റിറ്റി കിട്ടും. അപ്പോൾ നാലാമത്തെ സ്ട്രാറ്റജി അതാണ്. അതായത് നാലാമത്തല്ല അഞ്ചാമത്തെ സ്ട്രാറ്റജി ഇതാണ്, അതായത് യൂസ് എ ലിമിറ്റഡ് കളർ പാലറ്റ്. ഓക്കെ, അടുത്ത ആറാമത്തെ സ്ട്രാറ്റജി, അതായത് അവസാനത്തതും ആറാമത്തതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിയാണ് ട്രസ്റ്റ് ഇൻ യുവർ ഇൻസ്റ്റിങ്ക്റ്റ്. സഹജാവബോധം, അതായത് നമുക്കൊക്കെ ഒരു സഹജാവബോധമുണ്ട്, ഒരു ഉള്ളിലൊരു പ്രേരണയുണ്ട്, അതിൽ നമ്മൾ വിശ്വസിക്കണം. അതിനെ അടിസ്ഥാനമാക്കിയിട്ട് വേണം നമ്മളുടെ ഓരോ കലാപ്രവർത്തനങ്ങൾ. അല്ലാണ്ട് പുറമേ നിന്നുള്ള ഒരു എന്താ പറയുക, പ്രഷറിൽ നിന്ന് ആവാൻ പാടില്ല. അതായത് നമ്മൾ ചുറ്റുപാടും നോക്കണം, ചുറ്റുപാടും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതൊക്കെ നമ്മൾ അറിയണം. നമ്മൾ അറിഞ്ഞ് പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരും സഹജാവബോധം നമുക്ക് കാട്ടിത്തരും, അല്ലെങ്കിൽ നമ്മളെ പ്രേരിപ്പിക്കും, ആ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നമ്മുടെ ഉള്ളിൽ നിന്ന് പറയും. അത് നമ്മൾ വിശ്വസിക്കുക, അതിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോവുക. അങ്ങനെ ആകുമ്പോൾ സ്ഥിരതയുള്ള ഒരു ശൈലിയും വളരെ ശക്തമായ ഒരു ഭാഷയും കലയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ലോകത്തോട് കലയിലൂടെ എന്താണ് പറയേണ്ടത് എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ഉൾവിളി ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പം ആ സഹജാവബോധത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. ഒരിക്കലും നമ്മൾ ഭയക്കാൻ പാടില്ല. കല ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് പേടി, നമ്മൾ എക്സ്പെരിമെൻ്റ് നടത്തുക. അതുപോലെ അയ്യോ ഇത് ഫ്ലോപ്പായി പോവോ എന്നൊന്നും ചിന്തിക്കാണ്ട് എന്തും നേരിടാനുള്ള ഒരു ധൈര്യത്തോടു കൂടി നമ്മൾ അത് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുക, നമ്മുടെ ഉള്ളിൽ ഉൾ പ്രേരണ അനുസരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ശക്തമായ ഒരു കല, ശക്തമായ കല നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് നമ്മുടേതായ ഒരു ശൈലി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി, ഒരു ബ്രാൻഡിങ് ഉണ്ടാക്കാൻ സാധിക്കും, നമുക്ക് എസ്റ്റാബ്ലിഷ് ഉണ്ടാവാൻ അത് നമ്മളെ സഹായിക്കും, ലോകം നമ്മൾ അംഗീകരിക്കേണ്ട സമയം വരും. അതൊക്കെയാണ് സഹജാവബോധത്തിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നത്. അപ്പം ഓരോ കലാകാരനും അവൻ്റെതായ ഒരു വീക്ഷണമുണ്ട്, ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, ഒരു എന്താ പറയുക, ഒരു വിഷൻ ഉണ്ടാവും എല്ലാവരും. അപ്പോൾ ആ വിഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ശരിക്കും തോന്നുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതാണ് സ്ട്രാറ്റജി. അപ്പോൾ ട്രസ്റ്റ് ഇൻ യുവർ ഇൻസ്റ്റിങ്ക്റ്റ്. അപ്പോൾ ഈ ആറ് സ്ട്രാറ്റജികൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായും ചിത്രകലയിൽ ഒരു വേറിട്ട ഒരു ശൈലി ഡെവലപ്പാവുകയും വളരെ ശക്തമായ ഒരു ഭാഷ ഡെവലപ്പ് ചെയ്ത് എടുക്കാനും ഒരു കലാകാരൻ എന്ന നിലയിൽ, ഒരു കലാകാരി എന്ന നിലയിൽ ലോകം അംഗീകരിക്കുന്ന തരത്തിൽ വേറിട്ട ഒരു ശബ്ദമായി മാറാൻ ഉറപ്പായും സാധിക്കും. പക്ഷേ ഇതിന് സമയം ആവശ്യമാണ്. അതായത് നമ്മൾ ഒരു പ്രവർത്തിക്കുമ്പോൾ അത് ഒരു മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇപ്പം പെട്ടെന്ന് ഒന്നും സാധിക്കില്ല. പക്ഷെ നമ്മൾ പരിശ്രമത്തിലൂടെ, സ്ഥിരമായ പരിശ്രമത്തിലൂടെ, അതായത് പെർസിസ്റ്റൻസോടുകൂടി നമ്മൾ സ്ഥിരതയോടെ പരിശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായും വിജയം ഉണ്ടാവും. വളരെ വ്യത്യസ്തമായ ഒരു ശൈലി ഡെവലപ്പ് ചെയ്യാനും ലോകം അംഗീകരിക്കുന്ന കലാകാരന്മാരായി വളരാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദെൻ ഓക്കെ ഫ്രണ്ട്സ്, വിഷ്വൽ ആർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ഞാൻ ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.